ചരിത്രത്തിലെ തന്നെ രക്തം കിനിയുന്ന അധ്യായം. മദ്രാസ് ദക്ഷിണ മറാഠ റെയിൽവേയുടെ മദ്രാസ് മെയിലിൽ ഘടിപ്പിച്ച വാഗൺ നിസ്സഹായരായ 100 മനുഷ്യരുമായി തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ പോത്തന്നൂരിലേക്ക് 5.5 മണിക്കൂർ യാത്ര നടത്തിയത് ഇന്നേക്ക് 100 വർഷം മുമ്പാണ്. 1921 നവംബർ 11 വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിയുടെ ആ വലിയ ലോകത്തേക്ക് സ്വാഗതം. കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന 77-ാം നമ്പർ ട്രെയിൻ നവംബർ 19 സന്ധ്യയ്ക്ക് 7:45 തിരൂരിലെത്തി. അതിൽ വാഗൺ ഘടിപ്പിച്ചു. 100 പേരെ ഈ വാഗണിൽ കുത്തി നിറച്ചു. അതിൽ 97 പേർ മുസ്ലിങ്ങളും 3 പേർ ഹിന്ദുക്കളുമായിരുന്നു. 3 അറകളുള്ള വാഗണിൻ്റെ ചുമർ മരപ്പലകൾ കൊണ്ട് തീർത്തതാണ്. മുഗൾ വശം ഇരുമ്പും. ചരക്കുകൾ കയറ്റുന്നതിനാൽ വാഗണിന് വായുസഞ്ചാരമില്ലാത്ത ഷട്ടറാണ് ഉണ്ടായിരുന്നത്. വാഗണിന് തൊട്ടു മുന്നിൽ ബ്രേക്ക് വാനിൽ ഗാർഡ് ഉണ്ടായിരുന്നു. ബ്രേക്ക് വാനിൻ്റെ മുന്നിൽ 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റും. അതിൽ ഹെഡ് കോൺസ്റ്റബിളും 5 കോൺസ്റ്റബിളുമാരും യാത്ര ചെയ്തു. ട്രെയിൻ 8:40 ഷോണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേ തടവുകാർ അവശരായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ തടവുകാരെ പരിഗണിച്ചില്ല. അവരുടെ അലമുറകളും രോദനവുമൊന്നും ആരും ശ്രദ്ധിച്ചതുമില്ല. സമയം കഴിഞ്ഞ് രാത്രി 12:30 ട്രെയിൻ പോത്തന്നൂരിലെത്തി. അപ്പോഴാണ് ട്രെയിനിലെ പോലീസുകാർ മരണമറിഞ്ഞത്. അപ്പോഴേക്കും 56 പേർ മരിച്ചിരുന്നു. ഈ 56 മൃതദേഹങ്ങൾ അതേ വാഗണിൽ കിടത്തി തിരൂരിലേക്ക് അയച്ചു. സർജൻ്റ് ആൻഡ്രൂസിനായിരുന്നു അതിൻ്റെ മേൽനോട്ടം. ബാക്കി തടവുകാരെ ഡോക്ടർ കോണറുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 4:30 ശേഷിക്കുന്ന 44 പേരുമായി ട്രെയിൻ കോയമ്പത്തൂരിലേക്ക് പോയി. കോയമ്പത്തൂരെത്തിയപ്പോഴേക്കും ഇതിൽ 6 പേർ മരിച്ചു. 13 പേരെ കോയമ്പത്തൂർ സിവിൽ ഹോസ്പിറ്റലിലും 25 പേരെ സെൻട്രൽ ജയിൽ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. സിവിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച 13 പേരിൽ 2 പേർ അന്നും 4 പേർ അടുത്ത ദിവസവും മരണപ്പെട്ടു. നവംബർ 26 2 പേർ കൂടി മരിച്ചു. മൊത്തം അങ്ങനെ 70 മരണങ്ങളായി. തിരൂരിൽ തിരിച്ചെത്തിച്ച മൃതദേഹങ്ങളിൽ 52 എണ്ണം നാട്ടുകാർ ഏറ്റുവാങ്ങി. 44 മൃതദേഹങ്ങൾ കോരങ്ങോത്ത് പള്ളിയിലും 4 എണ്ണം ജുമുഅത്ത് പള്ളിയിലും അടക്കി. ഹിന്ദുക്കളുടെ മൃതദേഹം മുത്തൂർക്കുന്നിലെ ഒരു കുഴിയിൽ അടക്കം ചെയ്തു. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ട്രെയിൻ സംഭവം രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ തങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ആരോപണത്തിൻ്റെ ആഘാതം കുറയ്ക്കാനാണ് ബ്രിട്ടീഷുകാർ ആദ്യം മുതലേ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. 1921 നവംബർ 22 വൈകിട്ട് 3:45 കൂടിയ ബ്രിട്ടീഷ് ക്യാബിനറ്റ് വാഗമൺ സംഭവം ചർച്ച ചെയ്തു. അടച്ചിട്ട ലഗേജ് വാനിൽ കൂടുതൽ പേരെ കയറ്റിക്കൊണ്ടുണ്ടായ സംഭവം പ്രധാനമന്ത്രി താൻ അധ്യക്ഷനായ ക്യാബിനറ്റ് യോഗത്തിൽ എല്ലാവരെയും അറിയിച്ചു. പ്രിൻസ് ഓഫ് വെയിൽസിൻ്റെ ഇന്ത്യ സന്ദർശനം വിജയമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സംഭവം നടന്നത് നിർഭാഗ്യകരമായി പോയി എന്നായിരുന്നു യോഗത്തിൻ്റെ വിലയിരുത്തൽ. മലബാർ കാര്യങ്ങൾക്കുള്ള സ്പെഷ്യൽ കമ്മീഷണർ AR നാപ്പിനെ വാഗമൺ ദുരന്തം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി. മംഗള കൃഷ്ണവർമ്മ രാജ, കല്ലടി മൊയ്തൂട്ടി സാഹിബ്, മഞ്ചേരി രാമയ്യർ എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളായി. പ്രഹസനമായിരുന്നു അന്വേഷണം എന്നൊറ്റ വാക്കിൽ പറയാം. നാപ്പിൻ്റെ അധ്യക്ഷതയിൽ പൊതു അന്വേഷണത്തിൻ്റെ പ്രഥമ സിറ്റിംഗ് നവംബർ 29 നടന്നു. 1921 ഒക്ടോബർ 24 മുതൽ 1922 മാർച്ച് 31 വരെ മലബാർ കാര്യങ്ങൾക്കുള്ള സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു നാപ്പ്. 1891 സിസിവൽ സർവീസിൽ ചേർന്ന സർ ആർതർ റോലാൻസ് നാപ്പ് മലബാറിൽ അസിസ്റ്റന്റ് കളക്ടറായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് റവന്യൂ ബോർഡിൽ അണ്ടർ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. 1921 മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവും കൂടിയായി. 1926 വരെ ആ പദവിയിൽ തുടർന്നു. നാപ്പ് കമ്മിറ്റി റിപ്പോർട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തെ രക്ഷിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു നടന്നത്. വാഗൺ കൂട്ടക്കൊലയിൽ രക്തസാക്ഷിത്വം വരിച്ചവരിൽ തൃക്കലങ്ങോട്, മമ്പാട്, കുരുവമ്പലം, പേരൂർ, പയ്യനാട്, പുന്നപ്പാല, നീലാമ്പ്ര, ചെമ്മലശ്ശേരി തുടങ്ങിയ പ്രദേശത്തുകാരായിരുന്നു.
രക്തസാക്ഷികളെ ആദരിച്ചും അനുസ്മരിച്ചുമാണ് തിരൂർ മുനിസിപ്പാലിറ്റി 70 പേരുടെ നാമത്തിൽ വാഗൺ ട്രാജഡി സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാൾ നിർമ്മിച്ചത്. ശ്വാസം മുട്ടി മരിച്ച 70 പേരിൽ 41 പേരും കുരുവമ്പലം പുലാമന്തോള് പ്രദേശത്തുകാർ തന്നെയായിരുന്നു. വാഗൺ ട്രാജഡി സ്മാരക സമിതിയുടെ ശ്രമഫലമായി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ കുരുവമ്പലത്ത് സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട്. വാഗൺ ട്രാജഡിക്ക് ഇന്ന് 100 വർഷങ്ങൾ തികയുകയാണ്. അന്ന് ഇതേ ദിവസത്തിലാണ് 100 പേരെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ആ വാഗൺ യാത്ര ചെയ്തത്. 100 കൊല്ലങ്ങൾക്കിപ്പുറവും ആ ശ്വാസം മുട്ടലിൻ്റെ കഥ ലോകം അറിയുക തന്നെ ചെയ്യണം. പല രൂപത്തിൽ പല ഭാവത്തിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു.